നമ്മളെ കോയിലപ്പം നമ്മൾ വിരലിമലിട്ട് കഴിക്കില്ലേ, ആ കോയിലപ്പവും ഉരുളക്കിഴങ്ങും, അതിനാണ് ഗുങ്കുര പൊട്ടേക്ക എന്ന് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ നമ്മളൊരു പുതിയ യാത്രയിലാണ്, ഏകദേശം മൂന്ന് ദിവസത്തെ യാത്രയാണ്. ജാംനഗറിന് ഗോണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു കമ്പലിട എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസ്റ്റ് കേവ്സ് ഉണ്ട്, അത് കാണണം. പിന്നെ അവിടുന്ന് എൻ്റെ കൂടെ നിന്നൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ പഴയ യാത്രയിൽ എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ള ലക്ഷ്മണാണ്. ഇതാണ് ലക്ഷ്മണ്. ലക്ഷ്മണെ ഞാൻ മുമ്പ് ചില വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ കമ്പലിട കേവ്സ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ലക്ഷ്മണൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം, ഈ കടുക് പൂത്ത് നിൽക്കുന്നതാണിത്. ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ കടുക് പൂത്ത് നിൽക്കുന്ന കാഴ്ച. നമ്മളിപ്പം നിക്കാവ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. സമയം ഇവിടെ ഒരു കടയിൽ സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതാണ് ഗുങ്കുര പൊട്ടേക്ക. ഉരുളക്കിഴങ്ങും പിന്നെ ഗുങ്കുര. നമ്മളെ കോയിലപ്പം നമ്മൾ വിരലിമലിട്ട് കഴിക്കില്ലേ, ആ കോയിലപ്പവും ഉരുളക്കിഴങ്ങും, അതിനാണ് ഗുങ്കുര പൊട്ടേക്ക എന്ന് പറഞ്ഞത്. കോഴലപ്പം ഉരുളക്കിഴങ്ങിൽ മുക്കിയിട്ട് ഇങ്ങനെ അടിക്കുക. അയ്യവ, ഇത് സേവ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതായത് നമ്മൾ സേമിയ പോലത്തെ ഒരു സാധനമാണ്. ഇതാണ് ഇതിൻ്റെ മാവ്, മഞ്ഞൾ തേച്ചിട്ടുണ്ട്, പിന്നെ കടലപ്പൊടിയാണെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനമാണ്, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ജിലേബി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഹായ് ഭായ്, ശുക്രിയ. ഇത് ഘാട്ടിയാണ്. ഘാട്ടിയ
കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. നേരത്തെ നമ്മൾ കണ്ടത് ജിലേബി മധുരമുള്ളത്, പിന്നെ അതിൻ്റെ കൂടെ സേമിയ നമ്മൾ കണ്ടത് ഒരു ഒരു ടേസ്റ്റും ഇല്ലാത്തതാണ്, അതായത് മധുരമൊന്നും ഇല്ലാത്തതാണ്. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ശുക്രിയ ഭായ്. ഇതൊക്കെയാണ് ഈ ഗുജറാത്തിലുള്ള ഈ നമ്മൾ സ്നാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഗാട്ടിയ. യൂട്യൂബ് വീഡിയോ നേരെ യൂട്യൂബ് ചാനൽ നർസിബായ്. ഇത് ഇവിടുത്തെ ഈ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടയാണ്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു, ജിലേബി കണ്ടു, അതുപോലെ തന്നെ അത് ഇവിടുത്തെ ലഡു ആണ്, ഗുജറാത്തി ലഡു. ഇത് സാട്ട എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് മധുരാണെന്ന് തോന്നുന്നു. ഇത് ലഡുവിന്റെ വേറെ വെറൈറ്റി പാപ്പട കാട്ടിയ, അതായത് ഗാട്ടി പപ്പടം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണ്. ഏ ബൈ ഗാട്ടിയ ഭജിയ, ഇത് ഭജിയ. आपका नाम क्या है भाई? राजू भाई. राजू भाई ने राजू भाई है ना? राज होटल. राज होटल. हाँ ओके ओके. बोर्ड का टिप ले ले. राज रेस्टोरेंट. ഇതാണ് രാജുഭായ്, അദ്ദേഹത്തിന്റെയാണ് ഈ ഹോട്ടല്. ഹോട്ടലില് സ്നാക്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മള് ചിപ്സിന്റെ വേറെ ഒരു ഐറ്റം ഉണ്ട്, അത് ഗുജറാത്തിലാണ് നമ്മൾ കണ്ടത്. ഇത് സോൾട്ടി ആയിട്ടുള്ള ചിപ്സ് ആണ്. നമ്മളെ പഴം തന്നെ നേന്ത്രപ്പഴമല്ല, ഇവിടുത്തെ റോബസ്റ്റ് പഴമാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്പൈസി ആയിട്ടുള്ളത്, ഇത് സോൾട്ടി ആയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ നുറുക്ക്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. കോമഡിയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്തപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ടിങ്ങനെ വന്നതാണ്. ഹായ് ആപ്കാ നാം ക്യാ ഹൈ. അവന് ഭയങ്കര നാണം. ഈ ഗുജറാത്തി ചായ സ്പെഷ്യൽ തന്നെയാണ്. അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ഒരിക്കൽ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ പോയ ആ ബേക്കറി കടക്കാരുണ്ടല്ലോ, അത് തന്നതാണിത്. ഹഡേദിയ എന്ന് പറഞ്ഞ ഒരു ജിലേബി ഉള്ള ഒരു സാധനം, അല്ല ജിലേബി അല്ല, ലഡു പോലത്തെ ഒരു സാധനമാണ്. മധുരമുള്ളൊരു സാധനമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ടിക്കാവ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എത്തിയിട്ടുള്ളത്. ജാംനഗറിന്ന് ഗോണ്ടലിലേക്ക് ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 60-70 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞു. നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ അത് കണ്ട ഗ്ലൗസ് അതുപോലെ തന്നെ സ്വെറ്റർ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. പിന്നെ നല്ല തണുപ്പുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരു 50 കിലോമീറ്റർ കൂടി നമുക്ക് ഇവിടുന്ന് പോകാനുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് ഗിരീഷ് ഭായ്, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നാം ക്യാ ഭായ്, നാം ക്യാ ആപ്കാ കിഷൻ കിഷൻ ഭായ്. ഏ ദേഖോ കട്ല കട്ല, ഇതാണ് കട്ല എന്ന് പറയുന്ന സാധനം. ഇവിടുത്തെ ഗുജറാത്തികൾ ധരിക്കുന്ന ഒരു കൈവളയാണ്. ശ്രമിക്ക.
ഈ കട്ടിലാപ്പ് നമ്മൾ കാണിച്ചില്ലേ കൈമ്മൽ ധരിക്കുന്ന സാധനം അത് സാധാരണ റബാരി ബർവാർ ബർവാർ എന്ന് പറയുന്ന കാസ്റ്റുകളൊക്കെ ധരിക്കുന്നതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് ഈ ആടിനെ മേയ്ക്കുന്ന ആളുകൾ ഈ അങ്ങനെയുള്ള ആളുകളാണ് അതായത് കന്നുകാലി മേയ്ക്കുന്ന ആളുകൾ ധരിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ നമ്മളിപ്പം ഗോണ്ടലെത്തിയിട്ടുണ്ട് ഗോണ്ടലിൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് ചേതൻ ജോഷി സാറ് അദ്ദേഹം ഈ ഗോണ്ടലിലൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് സാൻസ്ക്രിറ്റ് ടീച്ചറാണ് ഞങ്ങളുടെ പഴയ ഫ്രണ്ടാണ് അപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുള്ളതാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഇത് പനീർ തൂഫാനാണ് പിന്നെ ഇത് തന്തൂർ റൊട്ടി ഇത് ചാസ് മോര് മോര് തൈര് റൈത്ത റൈത്ത എന്ന് പറഞ്ഞത് തൈര് അത് മിക്സഡ് ഫ്രൂട്ട്സ് അപ്പോ ഇന്നത്തെ രാത്രി നമ്മള് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ചേതൻ ജോഷി സാറിന്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഗോണ്ടലിൽ ജോലി ചെയ്യാണ് അവിടുത്തെ ടീച്ചറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ താമസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു വില്ലേജ് ചെന്നിട്ട് കുറേ ഭക്ഷണ സാധനത്തിന് വീഡിയോ എടുത്തില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം നമ്മളെന്തോ ചാനലിൻ്റെ എന്തോ ആൾക്കാരാണ് അങ്ങനെ ഒരു നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പരസ്യം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തോന്നുന്നത് അവര് എല്ലാ കടക്കാരും നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നു അങ്ങനെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു വരൂ ഞങ്ങളെ കടയിൽ വീഡിയോ എടുക്കും ഞങ്ങളെ കടയിൽ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു ഇന്നത്തെ യാത്ര ഭയങ്കര തണുപ്പായിരുന്നു ഞാനും ലക്കും മാറി മാറി ഓടിച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ തന്നെ അപ്പോൾ നാളെ രാവിലെ കാണാം ഗോണ്ടിലെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പോൾ രാത്രി 10 മണിയായിട്ടാണ് ഇവിടെ എത്തിയത് വൈകുന്നേരം ഒരു 6 മണിക്ക് പുറപ്പെട്ടിട്ട് രാത്രി 10 മണിക്കാണ് ഇവിടെ എത്തിയത് അപ്പം ഏതായാലും നാളെ ഇവിടെ ഗോണ്ടലിൽ ഒരുപാട് രാജകൊട്ടാരങ്ങൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫോർട്ട് ഉണ്ട് പിന്നെ കമ്പാലിയുടെ ബുദ്ധിസ്റ്റ് കേവ്സ് ഇതൊക്കെയാണ് നാളെ കാണാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നാളെ രാത്രി ലക്ഷ്മണന്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കും പോർബന്ദറിലേക്ക് പോകും അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ബൈ